കോച്ച്. യെസ്. എന്താണ് രാവിലെ കാപ്പിയൊക്കെ കടിച്ച്? അതെ, രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ ഓണം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷൻ ആണ്. നിങ്ങൾ എല്ലാരും ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലെ? ഓണസദ്യയൊക്കെ കഴിച്ച് എല്ലാരും നല്ല അടിച്ചുപൊളിച്ചിരിക്കുമായിരിക്കും. ഞങ്ങൾ അന്ന് ദിവസം ഓഫീസിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇന്നാണ് നമ്മുടെ ഓണ പരിപാടി. അപ്പൊ നമ്മള് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇന്നലെ ചെയ്തു വെച്ചു. ഒരുപാട് ഐറ്റംസ് ഇല്ല, കാരണം നമ്മള് പല ഫാമിലീസ് ചേർന്നിട്ട് ചെയ്യുന്നോണ്ട് കുറച്ചേ ഉള്ളൂ. നമ്മളെന്തൊക്കെയാ ചെയ്തത്? രസവും കൊഞ്ചുപറം ഇഞ്ചിക്കറി. രസവും ഇഞ്ചിക്കറിയും നമ്മൾ ഇന്നലെ ചെയ്തു. ബാക്കി ഐറ്റംസ് നമ്മൾ ഇന്ന് ചെയ്യുന്ന നടത്തും. എന്തൊക്കെയാ? പരിപ്പും മെഴുക്കുരുട്ടി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ജോസിന്റെ വീട്ടിൽ പോകും. ഓക്കെ, അപ്പൊ ഞാൻ അപ്പൊ റെഡി ആവട്ടെ. റെഡിയാവല്ല, ഇവിടെ കുറച്ച് പണികളുണ്ട്. കൊച്ചിന് ഞാൻ കുറച്ച് ടാസ്ക് വെച്ചിട്ടുണ്ട്, അതിന് ഞാനൊരു ടൈമും തരുന്നതായിരിക്കും. ആ സമയത്തിനുള്ളിൽ കൊച്ച് ഉള്ളി അരിയണം, വെളുത്തുള്ളി അരിയണം, അച്ചിങ്ങ അരിയണം. ഓക്കെ, എല്ലാ ഈ മൂന്ന് സാധനങ്ങൾ അരിയാൻ എനിക്ക് വെറും 5 മിനിറ്റ്സ് മതി. ഇത് കണ്ട സുഹൃത്തുക്കളെ, ഇത് മനോഹരമായിട്ട് ഞാൻ അരിയണം നോക്കിക്കെ. കണ്ട, 5 മിനിറ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ വെറും 2 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും ചെയ്തത്. 8 മണി ആയതേ ഉള്ളൂ, പക്ഷെ 5 മിനിറ്റ് കൊണ്ട്. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഞാൻ വല്ല ഒരു കുക്കറി ഷോയിലൊക്കെ പോകണം നല്ലതായിരിക്കും അല്ലേ? കൊച്ചിന് തോന്നുന്നു നല്ലതായിരിക്കും, പക്ഷെ 2 ഐറ്റം ഉണ്ടാവുള്ളൂ. ഇറച്ചിച്ചോറ്, എണ്ണയില്ലാത്ത കോഴിക്കറി. പക്ഷെ കൊച്ചൊരു നൈഫ് കിങ് ആണ്, കാരണം വളരെ അടിപൊളി. ഇങ്ങനെ എന്താ പറയാ, കറക്റ്റ് ആയിട്ട് കൊച്ചു അരിയും. ഞാൻ നൈഫിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും കിങ് ആണ്. അപ്പൊ കൊച്ച് അച്ചിങ്ങ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഇതൊരു മെഴുക്ക് പുരട്ടി ആവുന്നതായിരിക്കും അല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. ആദ്യം എന്താണ്? പരിപ്പ് കറി. പരിപ്പ് കറി. പിന്നെ വേറെ എന്തൊക്കെയാണ്? രസം. ഇത് നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി. ഓക്കെ, പിന്നെ ഇത് ഇഞ്ചിക്കറി. ഓക്കെ, ഇത് നമ്മുടെ പാത്രങ്ങൾ, ഇത് കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ. ഓക്കെ, അങ്ങനെ എനിക്കറിയില്ല ടേസ്റ്റ് ഒക്കെ എന്തായിരിക്കും, നമുക്ക് സദ്യക്ക് വിളമ്പിയിട്ട് അറിയാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ റെഡി ആവാൻ സമയമാവുന്നുണ്ട് കേട്ടോ, കാരണം നമുക്ക് എത്ര പെട്ടെന്ന് പോണം. അതെ, ഓണക്കൊടി എടുത്തിട്ട് കാണാം. റെഡി. അപ്പൊ ഞങ്ങള് ഓണക്കൊടി കൊടുത്ത് വന്നിട്ടുണ്ട്. ഫൈനലി ഫൈനലി. അപ്പൊ നമ്മള് അവിടെ ഓൾറെഡി എല്ലാരും എത്തിക്കഴിഞ്ഞു, അവിടെ എല്ലാരും റെഡി ആയിട്ടിരിക്കും. സൺറൈസിന് മുമ്പ് എത്താമെന്ന് വാഗ്ദാനം ചെയ്താണ് കൊച്ചു. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം സൺറൈസ് ആയിട്ടില്ല, സൺസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ സമയമായി, ഏകദേശം 12 മണി ആയിട്ടോ. നമുക്ക് പോകാൻ സമയമായി. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് നമ്മുടെ ബാക്കി കാര്യമൊക്കെ കാണാം. ഇപ്പത്തെ കിച്ചണിൽ ഹരിയും ജോസുണ്ട്. അവർ ഓണ സദ്യക്കുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാണ്. ഉണ്ട്, പക്ഷെ ഇന്നത്തെ ഓണത്തിന് 3 ഫാമിലീസിന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ഹരിയുടെ 5 കുട്ടിക്ക് വരാൻ പറ്റിയില്ല, 5 കുട്ടിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഇന്ന് മിസ് ചെയ്തു, എന്നാലും ചെറിയൊരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു.
ഉണ്ടാക്കി ഞാനോ ആരും പറയാത്തത് ഞാൻ തന്നെ പറയാം. പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുമ്പോഴേ അതൊരു പ്രോപ്പർ ഓണാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇവരെയൊക്കെ കാണാൻ പറ്റിയതും ഒരുമിച്ച് സദ്യയൊക്കെ ഉണ്ണാനും കുറേ സമയം ചെലവഴിക്കാനും പറ്റിയതുകൊണ്ട്. ഓ ഓ